എന്തൊരു സുഖം! ആട്ടിക്കോ നന്ദി മഹാരാജാവേ. അതെ, ഇതുപോലെ തന്നെ ആട്ടിക്കൊണ്ടിരിക്കെ എന്തൊരു ആനന്ദമാണെന്നറിയോ? ആ, എന്റെ മൂഷികൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലോ? ഞാനിവിടെ ഉണ്ടല്ലോ. അവനുണ്ടല്ലോ, അവന്റെ പുറത്ത് കയറ്റിനെ കറക്കാറില്ലേ? അതുപോലെ ഞാൻ അവനെ ഈ കട്ടിലിൽ കിടത്തി ആട്ടിയാനേ. ആ, അവൻ അതിനുള്ള യോഗമില്ലല്ലോ. പ്രഭു, ഞാനിവിടെ താഴെ തന്നെ ഉണ്ട് കേട്ടോ. എനിക്കറിയാമല്ലോ അങ്ങ് മനപൂർവ്വം നടിച്ചതാണെന്ന്. ബാലഗണേശ, ആ നന്ദി, ഇവിടെ എവിടെയോ മൂഷികന്റെ ശബ്ദം കേൾക്കുന്നു, പക്ഷേ കാണാനാകുന്നില്ല. മൂഷികോ എവിടെ പോയിരിക്കാണോ? ഇവിടെ ഒന്നും കാണാനില്ല. ബാലഗണേശൻ തന്നെ വിളിക്കുന്നത് കേട്ടില്ലേ? ഞാനെന്താ പക്ഷിയാണോ പൊട്ടന്മാരെ പോലെ മുകളിൽ നോക്കി വിളിക്കാൻ? അതെ എലി മഹാരാജാവേ, നിങ്ങൾ ഞങ്ങളുടെ മൂഷിക രാജാവിനെ കണ്ടോ? ഏകദേശം നിങ്ങളെ പോലെ ഇരിക്കും. ഏഹേ, ഇതല്ലേ നമ്മുടെ മൂഷിക രാജൻ? നന്ദി, ഇവനെ മുകളിൽ കയറ്റ. മൂഷിക മുകളിൽ വരുന്നുണ്ടോ? വാ വാ, പെട്ടെന്ന് കയറി വാ. ശരി, എന്തായാലും എന്നെ സ്നേഹത്തോടെ വിളിക്കുകയാണല്ലോ. വാ, വേഗം കയറി വാ മീലി. ശേ, എന്താ നന്ദി പതുക്കെ? മൂഷിക വേഗം കയറി വാ. വരുന്നുണ്ട്. നോക്ക് എന്ത് രസമാണ്. തടിയാ, ശരി കുഴപ്പമില്ല, എല്ലാവനും ആനന്ദിച്ചോ, ഞാൻ എല്ലാവനും കാണിച്ചു തന്നോളാം. പ്രഭു, എന്താ മൂഷിക? ഇന്ന് രാവിലെ മുതൽ എല്ലാവർക്കും എന്നെ കിട്ടിയുള്ളോ കളിയാക്കാൻ ഞാൻ പാട്ടിന് പോവാ. എവിടെയെങ്കിലും അങ്ങക്ക് പോണെന്ന് തോന്നിയാ അപ്പൊ വിളിച്ചാ മതി. എനിക്കറിയാം കേട്ടോ, എന്റെ പുറത്തിരിക്കുന്ന എന്റെ സുഖം ലോകത്ത് ഒരു ഊഞ്ഞാലിലും കിട്ടില്ല പ്രഭു. ഓഹോ, പിണങ്ങി പോവാണോ? ആരും എനിക്കൊരു വില തരുന്നില്ല, എല്ലാരും എന്നെ കളിയാക്കും. അയ്യോ മൂഷിക, നിൽക്ക്, നീ പിണങ്ങി പോകാതെ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കളിയും ചിരിയുമൊക്കെ വേണ്ടേ? അങ്ങനെയാ നല്ല ദിവസം ചെലവിടുന്നേ. നിന്റെ പുറത്തുള്ള സവാരിയും പിന്നെ അമ്മ ഉണ്ടാക്കുന്ന മോദകവും എനിക്ക് എന്നും പ്രിയപ്പെട്ടതല്ലേ. എനിക്കൊന്നും കേൾക്കണ്ട, ഞാനിതാ പോണ്. പ്രഭു, അവിടെ എന്താ മൂഷിക, നീ എന്തിനാ ഭയപ്പെടുന്നേ? അയ്യോ മൂഷിക, എന്താ പ്രശ്നം? ഇവിടുന്ന് പോയപ്പോ എന്തായിരുന്നു ഗമ? എന്താ പെട്ടെന്ന് തിരികെ ഓടിയത്? അതും അലറി വിളിച്ച്. പ്രഭു, ഈയിടെ എന്റെ സമയം തീരെ ശരിയല്ല. ഞാൻ വെറുതെ പോയപ്പോ മുകളിലേക്ക് കയറി പോയതാ, അവിടെ ഒരു പൂച്ച എന്നെ പേടിപ്പിച്ചു. പ്രഭു, അവിടെ ഭയങ്കരനായ ഒരു പൂച്ച ഇരിക്കുന്നു. പൂച്ചയെ കണ്ട് പേടിച്ചോ? ശരി, ഞാനൊന്ന് നോക്കട്ടെ ഏത് പൂച്ചയാണ് എന്റെ പ്രിയപ്പെട്ട മൂഷികനെ പേടിപ്പിച്ചതെന്ന്. ഇപ്പൊ ഞാൻ അവന് കാണിച്ചു കൊടുക്കാം. ഇല്ല ഇല്ല, ഞാൻ അങ്ങോട്ടില്ല, അങ്ങ് തന്നെ പോയാ മതി. പൂച്ചയെ കണ്ട് പേടിച്ചോ? ബാലഗണേശ, അങ്ങ് നമ്മുടെ മൂഷികനെ ഭയപ്പെടുത്തിയ പൂച്ചയെ സൂക്ഷിക്കണം. ഭോലേനാഥ് ശിവശങ്കരൻ തപസ്സിൽ നിന്ന് എണീക്കേണ്ട സമയമായി. എനിക്ക് അദ്ദേഹത്തെ കൈലാസത്തിലെത്തിക്കേണ്ടതുണ്ട്. ഞാൻ പോവുകയാ. ശരി, നന്ദി പൊക്കോളൂ. നോക്കട്ടെ ഏത് പൂച്ചയാണ് എന്റെ മൂഷികനെ പേടിപ്പിച്ചതെന്ന്. മൂഷിക, എവിടെയാ പൂച്ച? എല്ലാവരും ആ പൂച്ച അന്വേഷിക്ക. എവിടെ പോയാ പൂച്ച? എവിടെ? അങ്ങോട്ടാണോ? എന്നെയല്ല, ആ പൂച്ച അന്വേഷിക്കണം.
എവിടെ പോയി? താ പോകുന്നു, പിടിക്കവനെ. എല്ലാവരും ഇങ്ങോട്ട് വാ. ഓഹോ, നീയാണോ ആ പൂച്ച? എന്റെ പ്രിയപ്പെട്ട മൂഷികനെ പേടിപ്പിച്ചവൻ. അവിടെ നിൽക്ക, നിന്നെ പിടിച്ച് ഞാനൊന്ന് ശരിയാക്കുന്നുണ്ട്. അല്ലെങ്കിലും എന്റെ മനസ്സിന്ന് കളിക്കാൻ തയ്യാറായി നിൽക്ക. ചിലപ്പോ ഞാൻ ഇന്ന് നിന്റെ കൂടെ കളിച്ചാലുമായി. ഓഹോ, എന്നെ കണ്ടപ്പോ നീ പാവത്താൻ കളിക്ക. എന്നാ നിന്നെ ഞാൻ ഇന്നൊരു പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. നീ എന്റെ പാവപ്പെട്ട മൂഷികനെ ഭയപ്പെടുത്തിയോ? ഇന്ന് ഞാൻ നിന്നെ ശരിക്കും കളിപ്പിക്കുന്നുണ്ട്. മൂഷിക, എന്നറങ്ങിക്കോ, ഞാൻ പോണു. അവിടെ നിക്ക്, എങ്ങോട്ടാ നീ ഓടുന്നേ? ഓഹോ, ഇനി നിന്നെ വിടുന്ന പ്രശ്നമില്ല. എന്റെ ഗണേശൻ ഇനി ഒരുപാട് ഓട്ടിച്ചു, ഇനിയൊന്ന് ഓട്, ഞാൻ കാണട്ടെ. മിണ്ടരുത് മൂഷിക, ഇനിയാണ് ഞാൻ ഇവന്റെ കൂടെ കളിക്കാൻ പോകുന്നത്. എന്താ പറഞ്ഞേ, എന്താ പറഞ്ഞേ? ആ അതെയോ, എടോ മൂഷിക, ഈ പൂച്ച പറയുകയാ എനിക്ക് കുളിക്കണമെന്ന്. കുളിപ്പിക്ക, കുളിപ്പിക്ക. ഇവന്റെ ചെറിയൊരു ആഗ്രഹമല്ലേ, അത് സാധിച്ചു കൊടുക്കണേ. പാവം, കുളിച്ചോട്ടെ, കുളിച്ചോട്ടെ. മനസ്സിലായോ, ഇനി മുതൽ ഓരിയെയും പേടിപ്പിക്കരുത്. വാ വാ വാ, കേറി വാ, ഞാൻ നിന്നെ തീർച്ചയായിട്ടും സഹായിക്കാം. വാനേ, എന്തായാലും നീ അഭ്യാസങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഇനി ഞാൻ നിന്നെ സഹായിച്ചിട്ടേ കാര്യമുള്ളൂ. എന്ത് പറ്റി, തളർന്നു പോയോ കുട്ടാ? ഇത്രയുള്ള നിന്റെ കളി കഴിഞ്ഞോ? ഇനി എപ്പോഴെങ്കിലും നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഞാൻ അടുത്ത പാഠം പറഞ്ഞു തരും.
ഇനി നിന്നെ ഞാൻ ഇത്ര പെട്ടെന്ന് വിടുമെന്ന് വിചാരിക്കണ്ട. ഓടിക്കോ ഇവിടുന്ന്. ഇനി മുതൽ എലികളെ ഭയപ്പെടരുത്. പോയി കളഞ്ഞു. അവനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് എനിക്ക് വിശപ്പ് തുടങ്ങി. വേഗം മാമൂഷിക, ചെന്ന് നമുക്ക് അമ്മ ഉണ്ടാക്കിയ മോദകം കഴിക്കാം. അമ്മേ, അമ്മേ, എവിടെ അമ്മേ? അമ്മേ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. എത്രയും വേഗം എനിക്ക് മോദകം താ. ശരി, അവിടെ ചെന്ന് നോക്കാം. പാർവതി ദേവി എവിടെയാ? എനിക്ക് അമ്മയോടൊരു രസകരമായ കാര്യം ഇപ്പോൾ തന്നെ പറഞ്ഞേ പറ്റൂ. അമ്മേ, അമ്മയാണോ? അമ്മയെ ഇത്തരത്തിലാക്കിയത് ആരാണ്? എനിക്ക് അവന്റെ പേര് പറഞ്ഞതാ. അവനെ ഞാൻ വെറുതെ വിടില്ല. ഇനി ഈ ലോകത്തിലെ ഏത് കോണിൽ ചെന്ന് ഒളിച്ചാലും വിടില്ല ഞാൻ. നീ തന്നെ. ഞാനോ? അതെങ്ങനെ? അതെ, നീ തന്നെ. അമ്മ, അമ്മ എന്തായി പറയുന്നേ? അമ്മേ, ഞാൻ അമ്മയ്ക്കൊരു ദ്രോഹം ചെയ്യാൻ സ്വപ്നത്തിൽ കൂടി വിചാരിക്കുമോ? മോനെ, പറയമ്മേ. ഇന്ന് നിങ്ങൾ ഒരു പൂച്ചയെ ദ്രോഹിച്ചില്ലേ? ആ പൂച്ച ഞാനായിരുന്നു. അമ്മയോ? പക്ഷേ അതെങ്ങനെ സംഭവിക്കും? പിന്നെ അമ്മേ, ഞാൻ ആ പൂച്ചയെ മനഃപൂർവ്വം ദ്രോഹിച്ചതല്ല. അത് ഈ മൂഷികനെ പേടിപ്പിച്ചപ്പോൾ ഞാൻ അവനെ മര്യാദ പഠിപ്പിച്ചതാ. അതെ അമ്മേ. നീ മിണ്ടരുത്. ഇല്ല, ഇല്ല. എനിക്കറിയാം ആരൊക്കെയാണ് ആ തമാശ കണ്ട് രസിച്ച് നിന്നതെന്ന്. പക്ഷേ അമ്മേ, ഗണേഷ, ഈ ധർത്തിയിൽ എത്രമാത്രം മനുഷ്യരുണ്ടോ? പശു, പക്ഷി, പ്രാണികൾ എല്ലാം ഭഗവാൻ തന്നെയാണ് സൃഷ്ടിച്ചത്. പിന്നെ ഞാൻ ഏതൊരു രൂപത്തിലും സർവജീവനിലും വ്യാപിച്ചിരിക്കുന്നു. ഇനി നീ ഏതെങ്കിലും സാധുജീവികളെ കഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ആ വേദന ഞാൻ അനുഭവിക്കണം. ഇന്നു നീ ആ പാവപ്പെട്ട അനാഥനായ കഴിവില്ലാത്തൊരു പൂച്ചയുടെ കൂടെ വികൃതി കാട്ടി. അതെല്ലാം എന്റെ ശരീരത്തിലാണ് അനുഭവപ്പെട്ടത്. ഇന്ന് നീ നിന്റെ അമ്മയോട് ഭയങ്കര ദ്രോഹമാണ് ചെയ്തത് മോനെ. എനിക്ക് എന്റെ പ്രവൃത്തിയിൽ ദുഃഖമുണ്ടമ്മേ. എന്റെ മര്യാദയുടെ പാഠം തെറ്റായിരുന്നു. എനിക്ക് മാപ്പ് തരണം അമ്മേ. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലേ. അറിയാതെ ഞാൻ അമ്മയെ എന്തുമാത്രം കഷ്ടപ്പെടുത്തി. അമ്മ പറഞ്ഞത് ശരിയാണ്, സ്വന്തം തമാശയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നത് തെറ്റാ. ഞാൻ അമ്മയോട് സത്യം ചെയ്യാം, ഇന്നു മുതൽ ഞാൻ പാവപ്പെട്ടവരെ ഒരിക്കലും ഉപദ്രവിക്കില്ല, മറിച്ച് ഞാൻ അവരെ സഹായിക്കും. അതെ, ഞാനും. മോനെ, എനിക്ക് സന്തോഷമായി. നീ നിന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതെ, ഇന്ന് എന്റെ പുത്രൻ കഴിവില്ലാത്ത പ്രാണികളുടെ നിസ്സായത കണ്ടറിഞ്ഞു. പക്ഷെ ഇതൊക്കെ വിശന്ന വയറുമായി എങ്ങനെ ചെയ്തു? വാ വാ, അറിയാമോ, ഇന്നു ഞാൻ നിനക്ക് വേണ്ടി നല്ല മോദകമുണ്ടാക്കിയിട്ടുണ്ട്. നിനക്ക് കഴിക്കണ്ടേ? മോദകം ഇന്നേ വരെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇത് കണ്ടോ, ഇതെല്ലാം നിനക്കുള്ളതാ. അമ്മേ, എന്റെ അമ്മ എത്ര നല്ലതാന്നോ. ഈ മലയിലെ കൊടുമുടിയിൽ ആരാദ്യം എത്തുന്നു നോക്കാം. Thank you.
നിന്ന് തോപ്പിച്ചിട്ടേ. എന്തിനാ എന്നെ തള്ളിയത്? എല്ലാവരും എങ്ങോട്ട് പോയി? തള്ളിയിട്ട് തോപ്പിക്കാൻ നോക്കുക. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ ജയിച്ചു. എത്തിക്കഴിഞ്ഞു. എന്നെ തള്ളിയിട്ടോ? ഇതാ നോക്കിക്കോ, ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോന്നേന്ന്. എന്താ മൂഷിക രാജാവേ, നിന്റെ പഴയ ഓർമ്മകൾ തിരിച്ചു വരുന്നുണ്ടോ? എന്താ എല്ലാ പേരെയും രാക്ഷസനെ പോലെ ഇടിച്ചിടുകയാണോ? ഓർമ്മയുണ്ടോ നിനക്ക് അന്ന് നീ നാലു പാടും പ്രശ്നമുണ്ടാക്കിയത്? പിന്നെ എന്നോടും നീ ഒരു കളി കളിച്ചു. അതെങ്ങനെ മറക്കും ഞാൻ പ്രഭു? കണ്ണു തുറക്കൂ ഗജമുഖാസുര, നാം നിന്റെ തപസ്സിൽ പ്രസന്നനായിരിക്കുന്നു. ചോദിക്കൂ, എന്താണ് നിനക്ക് വേണ്ടത്? അങ്ങയുടെ ദർശനം കിട്ടിയത് തന്നെ എന്റെ മഹാഭാഗ്യം ശിവശങ്കര. നമുക്ക് വരമരളൂ. ഒരു ദേവന്മാരും മനുഷ്യരും അസുരന്മാരും മൃഗങ്ങളും എന്നെ കൊല്ലരുത്. തഥാസ്തു, അങ്ങനെ ഭവിക്കട്ടെ ഗജമുഖാസുര. പക്ഷേ നിന്റെ ശക്തി നീ ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യരുത്. എന്നാൽ വീണ്ടും ദേവഗണങ്ങൾ പറയും, ശിവശങ്കരൻ വേഗം പ്രസന്നനായി രാക്ഷസന്മാർക്ക് വരദാനം നൽകുന്നു. ഇല്ലില്ല പ്രഭു, എന്റെ ശക്തിയുടെ ഉപയോഗം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ. ഞാൻ അങ്ങയുടെ ദാസനാണ്, എപ്പോഴും ഞാൻ അങ്ങയുടെ ആജ്ഞകൾ അനുസരിക്കും. നിനക്ക് മംഗളം ഭവിക്കട്ടെ ഗജമുഖാസുര. അങ്ങ് സത്യത്തിൽ ഭോലേനാഥനാ. ഞാൻ അങ്ങയുടെ വലിയ ഭക്തനാകുന്നു. പക്ഷെ എന്തു ചെയ്യാനാ, വരം തന്നാൽ അത് ഏതു വിധത്തിലും പ്രയോജനപ്പെടുത്തണ്ടേ? ഞാനൊരു രാക്ഷസനല്ലേ? ഭഗവാന്റെ പൂജ ചെയ്യുകയാണോ? എല്ലാ രാക്ഷസന്മാരും പോകൂ, എല്ലാവരെയും പിടിച്ചു കെട്ടൂ, എന്നെ മാത്രം പൂജിച്ചാ മതി, ഒരുത്തരെയും വെറുതെ വിടരുത്. ആ
എന്താ ഇത്? അവനാണ് എനിക്ക് വരം നൽകിയത്. ആർക്കും എന്നെ ഒന്നും ചെയ്യാനാവില്ല. മകനെ ഗണേശ, എന്താ നീ മൗനമായിട്ടിരിക്കുന്നേ? പ്രഭു, പ്രഭു, പ്രഭു. നന്ദി, എന്താണ് കാര്യം? നന്ദി പോലെന്നതാ, പോലെന്നതാ. ദേവഗണങ്ങൾ അങ്ങയെ കാണാൻ വന്നിട്ടുണ്ട്. അവരാകെ ഭയപ്പെട്ടിരിക്കുക. ഭയപ്പെട്ടിരിക്കുന്നു? പ്രണാമം പോലെന്നാഥ. ഞങ്ങളെ രക്ഷിക്കണം ഭഗവാനെ. അങ്ങ് പ്രസന്നനായി നൽകിയ വരവുമായി ഗജമുഖാസുരൻ കൂടുതൽ അഹങ്കാരിയായിരിക്കുന്നു. എന്ത്? അയാൾ യാതൊരു കാരണവുമില്ലാതെ എല്ലാം തന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാനെ. ഏത് നിമിഷവും ആരെയും അയാൾ വകവരുത്തും. ചോദിക്കൂ, ചോദിക്കൂ വരുണദേവനോട്. വരുണദേവൻ എവിടെ? ശാന്തരാകൂ, ശാന്തരാകൂ ദേവന്മാരെ. ഗജമുഖൻ നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്, അവനവന്റെ ശക്തി ദുരുപയോഗം ചെയ്യില്ലെന്ന്. വരുണദേവൻ, ഇതാരാ ചെയ്തത്? ഭൂകമ്പം! ഈ പർവ്വതം പൊട്ടുന്ന ശബ്ദം എങ്ങനെ? ദേവന്മാർ ഭൂകമ്പവുമായിട്ടാണോ അങ്ങോട്ട് വന്നത്? ഗണേശ, വേണ്ട, അങ്ങനൊന്നും പറയരുത് മോനെ. ഇപ്പോൾ വിശ്വാസമായില്ലേ അങ്ങക്ക്? ഇതെല്ലാം ചെയ്യുന്നത് അങ്ങയുടെ പ്രിയ ഭക്തൻ ഗജമുഖാസുരൻ. പ്രഭു, അങ്ങ് വളരെ വേഗം പ്രസന്നനാകുന്നു. നാം ഭയപ്പെട്ടിരുന്നത് സംഭവിച്ചു. ആ ഗജമുഖാസുരൻ നമ്മുടെ വാക്കുകൾ കേൾക്കാതെ വലിയ തെറ്റാണ് ചെയ്തത്. നിങ്ങൾ ആരും വിഷമിക്കരുത്. അയാൾക്ക് നാം തീർച്ചയായും മര്യാദ പറഞ്ഞു കൊടുക്കും. മകനെ ഗണേശ, പറഞ്ഞാലും പിതാവേ. ആ ദുഷ്ടൻ ഗജമുഖാസുരനെ നീ തന്നെ മര്യാദ പഠിപ്പിക്കണം. പോകൂ, എന്നിട്ട് അവന്റെ നീചകർമ്മങ്ങൾക്ക് ശിക്ഷ നൽകൂ. കൽപ്പന പോലെ പിതാവേ, അങ്ങ് ഒന്നുകൊണ്ടും പ്രയാസപ്പെടണ്ട. ഞാൻ ഇപ്പോൾ തന്നെ ആ പാപിയുടെ അഹങ്കാരം തീർത്തു വരാം. പക്ഷേ പ്രഭു, ഗണേശനെ ഒറ്റയ്ക്ക് വിട്ടാൽ? നിൽക്കണം ഗണേശ, ഞാനും അങ്ങയോടൊപ്പം വരാം. അതേ ഗണേശ, നന്ദിയെയും ഗണങ്ങളെയും കൂടെ കൂട്ടിക്കോളൂ. ഭോലിനാഥന്റെ അനുഗ്രഹത്താൽ ഗജമുഖൻ വലിയ ശക്തിശാലിയായി തീർന്നു. അയാളെ തോൽപ്പിക്കാൻ ഇവരൊക്കെ നിന്നെ സഹായിക്കും. അയ്യോ, അത് വേണ്ടമ്മേ. ആ രാക്ഷസന് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ധാരാളം. അമ്മ വെറുതെ വിഷമിക്കണ്ട, ഞാൻ എത്രയും വേഗം അയാളെ കീഴ്പ്പെടുത്തി അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ മോദകൻ തിന്നാനെത്തും. അല്ലെങ്കിലും പൊരുതി പൊരുതി ഭയങ്കര വിശപ്പായിരിക്കും. ഗണേശ, താങ്കൾ ഒറ്റയ്ക്ക് വരണ്ട. അമ്മ പറയുന്നത് ഒന്ന് കേട്ടാൽ എന്താ? ഗജമുഖൻ ഭയങ്കര ശക്തിശാലിയാണ്. ഏവരും ശാന്തരാകൂ. നമുക്ക് ഗണേശന്റെ ശക്തിയിലും ബുദ്ധിയിലും പൂർണ്ണ വിശ്വാസമുണ്ട്. ഇവൻ ഒറ്റയ്ക്ക് മതി അയാളെ തോൽപ്പിക്കാൻ. പോകൂ മകനെ, നാം പറഞ്ഞതുപോലെ അനുസരിക്കും. അങ്ങയുടെ കൽപ്പന പോലെ തന്നെ പിതാവേ. അത് ശരി, എല്ലാ രാക്ഷസന്മാരും ഇവിടെ ഇരിക്കുകയാണോ? ആദ്യം ഇയാളെ ശരിയാക്കാം. എന്നെ പിടിക്കൂ, എന്നെ പിടിക്കൂ, ഞാനിവിടെ ഉണ്ട്, എന്നെ പിടിക്കൂ. വാ വാ.
എന്താ തളർന്നു പോയോ? ഗജമുഖാസുര, എവിടെ ഒളിച്ചിരിക്കുന്നത് ദുഷ്ട? പാവപ്പെട്ട ജനങ്ങളോട് പരാക്രമം കാണിക്കുന്നത് വീരന്മാർക്ക് ചേർന്നതല്ല. ഞാൻ ഇന്ന് നിനക്ക് കിട്ടിയ ഭോലേനാഥന്റെ വരം ദുരുപയോഗം ചെയ്തതിന് ശിക്ഷ നൽകാൻ വന്നതാണ്. എന്നോട് വലിയ വലിയ ദേവന്മാർ പൊരുതി ഭരിച്ചു, ഒന്നും ചെയ്യാൻ അവർക്കായില്ല. നീ ഒരു പിഞ്ചു ബാലനല്ലേ, നിനക്ക് വേണ്ടി എന്റെ ഒരു രാക്ഷസൻ തന്നെ കൂടുതൽ. ഗജമുഖ, നിന്റെ രാക്ഷസന്മാരായ കൂട്ടുകാരൊക്കെ ആദ്യമേ ശിക്ഷ മേടിച്ചു കഴിഞ്ഞു, ഇനി നിന്റെ ഊഴമാണ്. അധിക പ്രസംഗി ബാലഗണേശ, നീ എന്റെ രാക്ഷസന്മാരോട് കാട്ടിയത് ഞാൻ പൊറുക്കില്ല. പക്ഷേ നിനക്ക് എന്നോട് പൊരുതാമോ? എനിക്ക് വരദാനമുണ്ട്. ഒരൊറ്റ ദേവന്മാരും മനുഷ്യരും അസുരന്മാരും എന്നെ യാതൊന്നും ചെയ്യില്ല. ഇനി നീ ഇവിടുന്ന് ജീവനോടെ പോകില്ല. ഗജമുഖ, കളി ഒരുപാടായെന്ന് തോന്നുന്നു. ഇനി നിന്നെ ഞാനൊന്ന് അലക്കിയെടുക്കാൻ പോവുകയാണ്. നിനക്ക് വരദാനം കിട്ടിയതിൽ നിന്നൊക്കെ ഞാൻ വ്യത്യസ്തനാണ്. എന്തെന്നാൽ എന്റെ ശരീരം മനുഷ്യന്റേതും തല ആനയുടേതുമാണ്. ആ ആ ആ
ഇനി ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണോ? അയ്യോ എന്റെ ചെവിയെ, അയ്യോ. പ്രഭു എനിക്ക് മാപ്പ് തന്നാലും ഇനി ഞാൻ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യില്ല. എപ്പോഴും ഈ ഉള്ളവൻ ഈ രൂപത്തിൽ തന്നെ അങ്ങയുടെ ചരണത്തിൽ ദാസനായി കഴിയും. ശരി, അങ്ങനെ ആയിക്കോട്ടെ. അല്ലെങ്കിലും നിന്റെ പുറത്തുള്ള സവാരി എനിക്ക് ആനന്ദമായി. ഇന്നു മുതൽ ഞാൻ നിന്നെ എന്റെ പ്രിയപ്പെട്ട കൊച്ചു വാഹനമാക്കിക്കൊള്ളാം. എന്താ, നീ എന്നെ വീണ്ടും കറക്കില്ലേ? അങ്ങ് പറയുന്നത് പോലെ തന്നെ, പക്ഷെ ഒരു അപേക്ഷയുണ്ട്. എന്റെ ചെവി പിടിച്ചു വിളിക്കരുത്, അല്ലെങ്കിലും പിടിച്ചു പിടിച്ചത് വലിയൊരു ചെവിയായി. ശരി, വരണം, കേറിക്കോളൂ. ഉവ്വാ നിന്റെ മൂഷികരാജാ. വിടൂ വിടൂ പ്രഭു, ഇനിയൊരിക്കലും നിനക്ക് രാക്ഷസനാകാനുള്ള ബുദ്ധി ഉദിക്കില്ലല്ലോ. ഇല്ല 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 പ്രഭു, ഞാനിനി എന്നും അങ്ങയുടെ ചരണത്തിൽ തന്നെ കഴിയും. അതായത്, നേരത്തെ ഞാൻ എത്ര ഭീകരനായിരുന്നു, ഇപ്പൊ ഞാൻ എത്ര സുന്ദരനായി അല്ലേ പ്രഭു.